ചരിത്ര താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ധീരവനിതയായ സാവിത്രി ഫുലയെ കുറിച്ച് ഒരിക്കലെങ്കിലും കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. രാജ്യത്തെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസത്തിനായി തൻ്റെ ജീവിതം മുഴിഞ്ഞുവെച്ച ചരിത്ര താളുകളിൽ നടന്നുകയറിയ വ്യക്തി കൂടിയാണ് സാവിത്രി ഫുലെ. മഹാരാഷ്ട്രയിലെ അധസ്ഥിതരുടെ വിമോചനത്തിനായി നിരന്തരം ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകയായിരുന്നു അവർ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായും ഉന്നതിക്കായും സതീരം പോരാടിയ അസാമാന്യ മനക്കരുത്തുള്ള സ്ത്രീയായിരുന്നു അവർ. 1831 ജനുവരി 3 മഹാരാഷ്ട്രയിലായിരുന്നു സാവിത്രിയുടെ ജനനം. 9 വയസ്സുള്ളപ്പോൾ 13-കാരനായ ജ്യോതിറാവു ഫുലെയുമായുള്ള വിവാഹം നടന്നു. ജ്യോതിറാവുവിൻ്റെ പ്രോത്സാഹനത്തോടെ ഉസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സാവിത്രി ഉസ്കൂൾ അധ്യാപികയായി മാറി. 1848 ആഗസ്റ്റിൽ ബുധവാർപേട്ടയിലെ വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശമില്ലാതിരുന്ന ചമാർ, മഹാർ, മാങ് തുടങ്ങിയ ജാതികളിൽപ്പെട്ടവർക്കായി അവർ സ്വന്തമായി ഉസ്കൂൾ ആരംഭിച്ചു. പക്ഷേ സാമ്പത്തിക കാരണങ്ങളാൽ സാവിത്രി ഫുലെക്ക് ഉസ്കൂൾ പൂട്ടേണ്ടി വന്നു. പൊതുപ്രശ്നങ്ങളിൽ ജ്യോതിറാവുവിനോടൊപ്പം സജീവമായിരുന്ന സാവിത്രിയുടെ നിരന്തര പരിശ്രമത്താൽ 1851 ജൂലൈ മാസത്തിൽ വീണ്ടും പെൺകുട്ടികൾക്കായുള്ള ഉസ്കൂൾ തുറന്നു. 8 കുട്ടികളെ വെച്ച് ആരംഭിച്ച ഉസ്കൂൾ പെട്ടെന്ന് തന്നെ വിപുലമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. 1873 സെപ്റ്റംബറിൽ ജ്യോതിറാവു ഫുലെ രൂപം നൽകിയ സത്യസോധക് സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സാവിത്രി ഭാഗമായി. സംഘടനയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല വിധവാ വിവാഹം, വിധവകളുടെ മക്കൾക്കായി അനാഥാലയങ്ങൾ എന്നിവയും ആരംഭിച്ചു. പരമ്പരാഗതമായ ആചാരങ്ങളെയും മറ്റ് അനാചാരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ബദൽ വിവാഹങ്ങൾ സംഘടിപ്പിച്ചു സാവിത്രിയും സംഘവും ചരിത്രം സൃഷ്ടിച്ചു. സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങുന്നത് പോലും കടുത്ത അപമാനമായി കണ്ടിരുന്ന അക്കാലത്ത് യാഥാസ്ഥിതികളിൽ നിന്നും കനത്ത എതിർപ്പുകളാണ് സാവിത്രി നേരിട്ടത്. കല്ലും ചളിയും തുടങ്ങി ചാണകം വരെ അവർക്കെതിരെ എറിയപ്പെട്ടു. ഇതിൽ ഭയന്ന് പിന്മാറാതെ മാറ്റിയെടുക്കാൻ മറ്റൊരു സാരി കയ്യിൽ എപ്പോഴും കരുതി ശക്തമായി അവർ പോരാടി. ശക്തമായ എതിർപ്പുകളെ തുടർന്ന് ഫുലെ ദമ്പതികളെ വീട്ടിൽ നിന്നും പുറത്താക്കി. പക്ഷേ അവർ പോരാട്ടം നിർത്തിയില്ല. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1852 നവംബർ 16 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫുലെ ദമ്പതികളെ ആദരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് മികച്ച അധ്യാപികയായി സാവിത്രി ഫുലെ പ്രഖ്യാപിക്കപ്പെട്ടു. കാലം കാത്തുവെച്ച കാവ്യനീതി. പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ ആ പ്രദേശങ്ങളിലെത്തി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും രോഗം ബാധിച്ചവരെ ആശുപത്രിയിലെത്തിച്ച് രോഗം ഭേദമാകും വരെ പരിചരിക്കുകയും ചെയ്തു. ഒടുവിൽ രോഗം പകർന്ന് 1897 മാർച്ച് 10 സാവിത്രി ഫുലെ അന്തരിച്ചു. എതിർപ്പുകളെയും പരിഹാസങ്ങളെയും അതിജീവിച്ച് മുന്നേറിയ സാവിത്രി ഫുലെയുടെ ജീവിതം ഇന്നത്തെ അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.